വാണിജ്യം, സാമ്രാജ്യങ്ങൾ, മതങ്ങൾ എന്നിവ ക്രമേണ എല്ലാ ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യരെയും ഇന്ന് നാം കാണുന്ന ആഗോള സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. അവരെ കൂട്ടമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കി. അതിനാൽ തന്നെ മനുഷ്യരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും അവരുടെ മതത്തിൻ്റെയും അവർ ജീവിച്ചിരുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. പലപ്പോഴും സ്വന്തം യുക്തിയേക്കാൾ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അഭിപ്രായങ്ങളെ അവർ ആശ്രയിച്ചു. ഇത്തരം ഒരു ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ നിങ്ങൾ സങ്കല്പിക്കുക. അയാളുടെ മനസ്സിൽ ഒരു സംശയം ഉദിക്കുകയാണ്. ചിലന്തികൾ എങ്ങനെ വല നിർമ്മിക്കുന്നു? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം തേടി ഒരു മതപുരോഹിതന്റെ അടുത്തേക്ക് പോകുന്നതിൽ കാര്യമില്ല. കാരണം മതഗ്രന്ഥങ്ങളിലൊന്നും ഇതിനുത്തരം കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ഈ പോരായ്മ മതങ്ങൾ അംഗീകരിക്കില്ല. ഇത്തരം ചോദ്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യമില്ലെന്നും എല്ലാം ദൈവം അറിയുന്നുണ്ട് എന്നുമായിരിക്കും മതങ്ങളുടെ വാദം. അതിനാൽ തന്നെ മതങ്ങളും സംസ്കാരവും നിശ്ചയിച്ച അതിരുകൾക്കുള്ളിൽ സാധാരണക്കാരുടെ ചിന്തകൾ ഒതുങ്ങി നിന്നു. ഏകദേശം 1500 ഭൂമിയുടെയും ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും വിധി മാറ്റിയെഴുതിയ ആ സംഭവത്തിന് ചരിത്രം സാക്ഷിയായി. ആ സംഭവമായിരുന്നു ശാസ്ത്രവിപ്ലവം. മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അതിരുകൾക്കപ്പുറം പടിഞ്ഞാറൻ യൂറോപ്പിലെ ജനങ്ങൾ ചിന്തിക്കാനാരംഭിച്ചു. മതത്തിനും സംസ്കാരത്തിനും പുറമെ അറിവിൻ്റെ വിശാലമായൊരു ലോകമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീടങ്ങോട്ട് അറിവ് നേടാനുള്ള യാത്രകളായിരുന്നു. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ വി ഡു നോട്ട് നോ എവറിഥിങ് എന്നായിരുന്നു. മനുഷ്യർക്ക് എല്ലാം അറിയില്ല എന്ന യാഥാർത്ഥ്യം ശാസ്ത്രം അംഗീകരിച്ചിരുന്നു. കൂടാതെ ഇന്ന് നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നാളെ കൂടുതൽ അറിവ് ലഭിക്കുമ്പോൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടേക്കാം. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ ശാസ്ത്രലോകം യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ശാസ്ത്രവിപ്ലവം പടിഞ്ഞാറൻ യൂറോപ്പിൽ സംഭവിച്ചത്? അന്നേ വരെ പറയത്തക്ക പ്രത്യേകതയൊന്നും ആ രാജ്യത്തിനുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ രാജ്യം ശാസ്ത്രവിപ്ലവത്തിന് സാക്ഷിയായത്? എന്തുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലൊന്നും ഈ മാറ്റം സംഭവിച്ചില്ല? ആ കാലത്ത് പുതിയ അറിവ് തേടി പോകാനും ശാസ്ത്രമേഖലയിൽ പണം നിക്ഷേപിക്കാനും ഏഷ്യൻ രാജ്യങ്ങളും രാജാക്കന്മാരും തയ്യാറായിരുന്നില്ല. മതം, സംസ്കാരം എന്നീ ആശയങ്ങൾക്കപ്പുറം അവരുടെ ചിന്തകൾ സഞ്ചരിച്ചില്ല. തൻ്റെ ഭരണകാലത്ത് സാമൂഹിക ക്രമം നിലനിർത്താനും തൻ്റെ ഭരണത്തെ പ്രകീർത്തിക്കാനും മതപണ്ഡിതർക്കും കവികൾക്കും തത്വചിന്തകർക്കും ഏഷ്യയിലെ രാജാക്കന്മാർ വലിയ അളവിൽ പണം നൽകി വന്നു. പക്ഷേ പുതിയ അറിവുകൾ നേടാൻ വേണ്ടി അവർ നിക്ഷേപങ്ങളൊന്നും നടത്തിയില്ല. അതേസമയം അറിവ് നേടാനും ശാസ്ത്രമേഖലയിൽ നിക്ഷേപങ്ങൾ നടത്താനും യൂറോപ്യൻ രാജ്യങ്ങൾ മത്സരിച്ചു. ശാസ്ത്രത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ അന്ന് കാണിച്ച ആവേശത്തിൻ്റെ ഫലമാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ പറ്റിയുള്ള പഠനം, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, കൊളംബസിൻ്റെ ഡിസ്കവറി ഓഫ് അമേരിക്ക, ഇതെല്ലാം അതിനുദാഹരണങ്ങളാണ്. കിഴക്കൻ ഏഷ്യയിലേക്ക് പുതിയ വാണിജ്യപാത കണ്ടെത്തുന്നതിനായി ഒരു യാത്ര ചെയ്യണമെന്നാവശ്യപ്പെട്ട് 1484 കൊളംബസ് പോർച്ചുഗൽ രാജാവിനെ സമീപിച്ചു. അത്തരം പര്യവേഷണങ്ങൾ വളരെ അപകട സാധ്യതയുള്ളതും ചിലവേറിയതുമായിരുന്നു. എന്നാൽ അത്തരം യാത്രകൾ വഴി എന്തെങ്കിലും വരുമാനം ലഭിക്കുമെന്ന് യാതൊരുവിധ ഉറപ്പുമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ കൊളംബസിൻ്റെ പദ്ധതി പോർച്ചുഗൽ രാജാവ് നിരസിച്ചു. ആധുനിക കാലത്തെ ഒരു സംരംഭകനെ പോലെ തന്നെ കൊളംബസ് തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. നിക്ഷേപിക്കാൻ സാധ്യതയുള്ള മറ്റു രാജ്യങ്ങളെ അദ്ദേഹം സമീപിച്ചു. ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളോടും അദ്ദേഹം പദ്ധതി അവതരിപ്പിച്ചു. പക്ഷേ ഓരോ തവണയും നിരസിക്കപ്പെട്ടു. ഒടുവിൽ ഒരു ഭാഗ്യപരീക്ഷണം എന്നോണം സ്പെയിനിലെ ഇസബെല്ല രാജ്ഞിയോട് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ അപേക്ഷ രാജ്ഞി സ്വീകരിച്ചു. പിന്നീട് സംഭവിച്ച വഴിത്തിരിവ് ഇന്ന് ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം. അതെ, ആ യാത്രയിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അമേരിക്കയിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ധാരാളം ഖനികൾ ഉണ്ടായിരുന്നു. കൂടാതെ പഞ്ചസാര, ടുബാക്കോ എന്നിവ ഉൽപ്പാദിപ്പിക്കാനുള്ള തോട്ടങ്ങളും സ്പെയിനിലെ രാജാക്കന്മാർ അവിടെ സ്ഥാപിച്ചു. അങ്ങനെ 16-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പന്നമായ യൂറോപ്യൻ രാജ്യമായി സ്പെയിൻ മാറി. ആദ്യകാലങ്ങളിൽ സമ്പന്നരായ ഭരണാധികാരികളായിരുന്നു ഇത്തരം പര്യവേഷണങ്ങൾക്കുള്ള നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത്. പിൽക്കാലത്ത് സാധാരണ ജനങ്ങളും ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുന്നതിനായി മുൻപോട്ട് വന്നു. ജനങ്ങൾ കൂട്ടമായി ലിമിറ്റഡ് ലൈബിലിറ്റി ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ രൂപീകരിച്ചാണ് ഇത്തരം നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത്. പുതിയ രാജ്യങ്ങൾ തേടിയുള്ള യാത്രകൾ പലപ്പോഴും വലിയ യുദ്ധങ്ങളിൽ കലാശിച്ചു. അറിവ് നേടാനുള്ള യാത്രകളും പുതിയ കണ്ടുപിടുത്തങ്ങളുമായി കാലം കടന്നുപോയി. സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജവും അസംസ്കൃത വസ്തുക്കളും അത്യാവശ്യമാണ്. മനുഷ്യർക്ക് ഊർജത്തെപ്പറ്റി വളരെ പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. താപത്തെ ചലനമാക്കി മാറ്റുന്ന രീതി മനുഷ്യർക്ക് അജ്ഞമായിരുന്നു. അങ്ങനെയിരിക്കെ 1700 ബ്രിട്ടനിലെ കൽക്കരി പാടങ്ങളിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി.
ആ ശബ്ദമായിരുന്നു വ്യാവസായിക വിപ്ലവത്തിൻ്റെ തുടക്കക്കാരൻ. അത് ഉത്ഭവിച്ചത് ഒരു സ്റ്റീം എഞ്ചിനിൽ നിന്നായിരുന്നു. അങ്ങനെ താപത്തെ ചലനമാക്കാനുള്ള രീതി മനുഷ്യർ പഠിച്ചു. സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം വസ്തുക്കളുടെ യന്ത്രവൽകൃത ഉൽപ്പാദനത്തിന് സഹായിച്ചു. ധാരാളം ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. ഭാവിയിലുള്ള പ്രതീക്ഷ ലാഭത്തിൻ്റെ വലിയൊരു പങ്ക് ഉൽപ്പാദനത്തിന് വേണ്ടി നിക്ഷേപിക്കാൻ സംരംഭകരെ പ്രേരിപ്പിച്ചു. അത് ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമായി. സാധനങ്ങളുടെ വലിയ രീതിയിലുള്ള ഉൽപ്പാദനം നടന്നിട്ട് കാര്യമില്ല, അതെല്ലാം ജനങ്ങൾ വാങ്ങുകയും വേണം. അക്കാലത്ത് വരുമാനമുള്ള ഭൂരിഭാഗം ജനങ്ങളും ഫാക്ടറി തൊഴിലാളികളായിരുന്നു. ആവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള പണമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഈ പ്രതിസന്ധിക്ക് പരിഹാരം എന്നോണം ക്രെഡിറ്റ് സമ്പ്രദായം അവതരിപ്പിക്കപ്പെട്ടു. അതുവഴി ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങൾ തയ്യാറായി. ഓണം, ക്രിസ്മസ് എന്നിങ്ങനെയുള്ള വിശിഷ്ട ദിവസങ്ങൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളായി മാറി. സമ്പന്നർ അവരുടെ സ്വത്തുക്കൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു. അതേസമയം വളരെ കുറഞ്ഞ സമ്പാദ്യമുള്ളവർ വാഹനം, വീട്ടുപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ആർഭാടങ്ങളുടെ പുറകെ പോയി കടക്കണിയിൽ പെടുന്നു. കഴിഞ്ഞ 500 വർഷത്തിനുള്ളിൽ ശാസ്ത്രമേഖലയിലും സാമ്പത്തിക മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത്തരം മുന്നേറ്റങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഒരു ചോദ്യം ഇനിയും അവശേഷിക്കുന്നു: മനുഷ്യർ സന്തുഷ്ടരാണോ? കാട്ടിൽ വേട്ടയാടിയും ഫലങ്ങൾ ശേഖരിച്ചുമുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടെ പൂർവികരുടേത്. നമ്മുടെ അടിസ്ഥാന പ്രകൃതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ജീവിതമാണ് നമ്മൾ ഇന്ന് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെ സന്തോഷം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനുത്തരം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു.